ഇതിൻ്റെ ഉൾഭാഗം നല്ല സോഫ്റ്റ് ആണ്, പുറഭാഗം നല്ല ക്രിസ്പിയും. ഹലോ, വെൽക്കം ടു ശ്രീജാസ് ഫ്ലേവേഴ്സ്. നമുക്ക് ഈ ഉഴുന്നുവട എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഉഴുന്നുവട ഉണ്ടാക്കാനായിട്ട് ആദ്യം ഞാൻ ഒരു വലിയ ഗ്ലാസ് നിറച്ചും ഉഴുന്നെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒരു 15 മിനിറ്റ് നമുക്കിത് കുതിർത്ത് വയ്ക്കാം. 15 മിനിറ്റ് മാറ്റിയിട്ടോ, കൂടുതൽ ഒരിക്കലും നമ്മളിത് കുതിർത്ത് വെക്കരുത്. 15 to 20 മിനിറ്റോളം മാത്രമേ ഇത് കുതിർക്കാൻ പാടുള്ളൂ. ഒരുപാട് മണിക്കൂർ കണക്കിന് നമ്മളിത് കുതിർക്കാനിട്ടാൽ പിന്നെ നമ്മുടെ ഉഴുന്നുവട ഒരുപാട് എണ്ണ അബ്സോർബ് ചെയ്യാൻ തുടങ്ങും. അതുകൊണ്ട് 15 മിനിറ്റ് മാത്രം ഇത് കുതിർത്താൽ മതി. ഇതിൻ്റെ ഒപ്പം ആവശ്യത്തിന് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒപ്പം വേറൊരു ചെറിയ പാത്രത്തിൽ ഒരു പിടി പച്ചരി കൂടെ ഞാനിതിനോട് കുതിർക്കാനായിട്ട് ഇടുന്നുണ്ട്. രണ്ടും വേറെ വേറെ ആയിട്ടാണ് കുതിർക്കാനിടുന്നത്. നമ്മുടെ കയ്യിൽ ഒരു പിടിയോളം എടുത്താൽ മതിയാവും. സാധാരണ പച്ചരി, അതിലും ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്ത് 15 മിനിറ്റോളം ഇതുപോലെ കുതിർക്കാനായിട്ട് വയ്ക്കാം. ഞാനിത് ഗ്രൈൻഡറിലാണ് അരയ്ക്കാൻ പോണത്. ഗ്രൈൻഡറിൽ അരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് മിക്ക ആൾക്കാർക്കും അറിയില്ല, ഗ്രൈൻഡർ ഉള്ളവരാണെങ്കിലും. അങ്ങനെയുള്ളവർക്ക് ഉള്ളതാണ് ഈ ഒരു വീഡിയോ. എന്തായാലും ഇത് കുതിർക്കാൻ ഞാൻ ഇട്ട് കഴിഞ്ഞു. ഇനി 15 മിനിറ്റ് കഴിഞ്ഞ് നമുക്കിത് നന്നായിട്ട് കഴുകിയെടുക്കാം. പതിനഞ്ച് മിനിറ്റിന് ശേഷം നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ഗ്രൈൻഡർ ഓൺ ചെയ്തിട്ട് അതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന നമ്മുടെ ഉഴുന്ന് ചേർത്ത് കൊടുക്കുക. ഉഴുന്ന് മാത്രമായിട്ട് ചേർത്ത് കൊടുക്കുക, വെള്ളം ഇപ്പം ചേർക്കരുത്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതിലേക്ക് വെള്ളം ചേർക്കാവൂ. 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഇത് ഇതുപോലെ അരഞ്ഞിട്ടുണ്ടാകും. ഒരു കുമ്പിളിൽ, കൈക്കുമ്പിളിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ കൈകൊണ്ടോ അല്ലെങ്കിൽ ഒരു സ്പാറ്റുല എടുത്തിട്ടോ ഇതെല്ലാം നമ്മളൊന്ന് തടഞ്ഞ ആ കല്ലിനടിയിലേക്ക് ആക്കി കൊടുക്കുക. നമ്മുടെ കൈക്കുമ്പിളിൽ കുറേശ്ശെ എടുത്തിട്ട് വെള്ളം ഒഴിക്കാൻ പാടുള്ളൂ. ഒരു 2 or 3 പ്രാവശ്യം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇതിങ്ങനെ തെറിക്കുന്നത് കാണുന്നില്ലേ നമ്മൾ? അങ്ങനെ തെറിക്കുക എന്ന് പറയുമ്പോൾ അതിൽ വെള്ളം കുറവാണെന്നാണ് അർത്ഥമുള്ളത്. അപ്പം അതിനനുസരിച്ച് കുറേശ്ശെ വെള്ളമേ ചേർക്കാവൂ. ഇതിൻ്റെ ഒപ്പം നമ്മൾ കൈകൊണ്ടോ സ്പാറ്റില കൊണ്ടോ ഒന്ന് ഒതുക്കി കൊടുക്കുകയും വേണം. ഇതുപോലെ അരയാതെയൊക്കെ നിൽക്കുന്നുണ്ടാവും ഏതെങ്കിലുമൊക്കെ ഒരു ഭാഗത്ത്. അതൊക്കെ നമ്മൾ കണ്ടുപിടിച്ച് അതിൻ്റെ ഒപ്പം ഒതുക്കി കൊടുക്കണം. ഒപ്പം കൈക്കുമ്പിളിൽ കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഒരിക്കലും ഒരു ഗ്ലാസ്സിലോ വേറെ പാത്രത്തിലോ എടുത്ത് നേരെ ഇങ്ങോട്ട് വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കരുത്. വെള്ളം കൂടുതലായി കഴിഞ്ഞാൽ നമുക്കത് നല്ല ഷേപ്പിൽ വരില്ല, നല്ല ഷേപ്പായിട്ട് കിട്ടില്ല എന്ന് മാത്രമല്ല ഒരുപാട് എണ്ണ അത് അബ്സോർബ് ചെയ്യാൻ തുടങ്ങും ഉഴുന്നുവടയിൽ. ഇത് നമ്മൾ അടുത്ത് തന്നെ നിന്നിങ്ങനെ നോക്കി ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് അരഞ്ഞു കിട്ടും. ഒരുവിധം മോയിസ്റ്റ് ആയി കഴിഞ്ഞു വെച്ചാൽ പിന്നെ നമുക്കിത് അടച്ച് വെച്ചിട്ട് മാറി നിൽക്കാവുന്നതാണ്. ഒരു 15 to 20 മിനിറ്റിനകത്ത് നല്ല സ്മൂത്തായിട്ട് നമുക്ക് കിട്ടും. ഇപ്പോൾ ഈ ഒരു പാകമേ ആയിട്ടുള്ളൂ. അപ്പോൾ വെള്ളം കുറവുണ്ടെന്ന് തോന്നുന്ന സമയത്തൊക്കെ നമ്മുടെ കയ്യിൽ കുറച്ച് വെള്ളം എടുത്ത് ഇങ്ങനെ കുറേശ്ശായിട്ട് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ വെള്ളം കുറയുന്നതിനനുസരിച്ച് മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഇടയ്ക്കിടയ്ക്ക് നമ്മളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഒപ്പം അതൊന്ന് തടുത്ത് കൊടുക്കുകയും കൂടെ വേണം. വീണ്ടും ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഇതുപോലെ അരഞ്ഞിട്ടുണ്ടാകും. പക്ഷേ വെള്ളം കുറവാണ്. പകുതി അരവായിട്ടുണ്ട്, പക്ഷേ വെള്ളം വളരെ കുറവാണ്. നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒതുക്കി കൊടുക്കുകയും കൂടെ വേണം. അതിൻ്റെ ഒപ്പം കൈക്കുമ്പിളിൽ വീണ്ടും കുറേശ്ശെ വെള്ളം എടുത്ത് ഒഴിച്ചു കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം, അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ അറിയാതെ അങ്ങനെ നിൽക്കുന്നുണ്ടാവും. ഒരിക്കലും വെള്ളം മുഴുവനായിട്ടും ഒഴിച്ചു കൊടുക്കരുത്. ഇതുപോലെ കുറേശ്ശെ ആവശ്യത്തിന് മാത്രം ചേർത്ത് കൊടുക്കുക. ഈ ഒരു പാകമേ ആയിട്ടുള്ളൂ. ഇപ്പോൾ ഒരുവിധം അരയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കിത് അരയ്ക്കാനായിട്ട് വിടാം. പക്ഷേ പകുതി അരവേ ആയിട്ടുള്ളൂ. അതിനുള്ള ആവശ്യത്തിനുള്ള വെള്ളവും ആയിട്ടില്ല. പകുതിയിൽ കൂടുതൽ അരവാകുമ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ആയിട്ടുണ്ടാകും. പിന്നെ നമുക്കങ്ങനെ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഞാൻ അരി കുറച്ച് ഇട്ടിട്ടുണ്ട്. അത് എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. നമ്മളിങ്ങനെ ഒതുക്കി കൊടുക്കുമ്പോൾ കൈ സൂക്ഷിക്കണം. സ്പാറ്റുലയാണ് ഏറ്റവും നല്ലത്. വീണ്ടും ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് നോക്കുമ്പോഴേക്കും മുക്കാൽ ഭാഗം അരഞ്ഞു കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ആവശ്യത്തിന് വെള്ളവും ഇതിലുണ്ട്. ഇതുപോലെ തന്നെ നമ്മളിതൊന്ന് ഒതുക്കി കൊടുക്കുക. സ്പാറ്റില കൊണ്ടോ കൈകൊണ്ടോ വളരെ സൂക്ഷിച്ച് ഒതുക്കി കൊടുക്കുക. അതിൻ്റെ ഒപ്പം ആവശ്യത്തിനുള്ള വെള്ളം ആവശ്യമാണെങ്കിൽ മാത്രം കൈകൊണ്ട് കുറച്ചെടുത്ത് ഒഴിച്ചു കൊടുക്കുക. 5 മിനിറ്റ് കഴിഞ്ഞ് നോക്കുമ്പോൾ മാവ് ഇങ്ങനെ ആയിക്കഴിഞ്ഞു. ഇതിപ്പം നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. ഇനി ഇങ്ങനെ തന്നെ നമുക്ക് ഒരു 5 മിനിറ്റ് വീണ്ടും 5 മിനിറ്റ് കഴിഞ്ഞ് നോക്കുമ്പോൾ ഇതുപോലെ മാവ് നല്ല സ്മൂത്തായിട്ട് റെഡിയായിട്ടുണ്ട്. വെള്ളം പിന്നീട് നമ്മൾ ചേർത്തിട്ടില്ല. നമ്മുടെ മൂവ് കറക്റ്റായോന്ന് അറിയാൻ വേണ്ടിയിട്ടൊരു ട്രിക്ക് ഉണ്ട്. നമ്മൾ കുറച്ച് മാവ് എടുത്തിട്ട് ഒന്ന് ഊതി നോക്കുമ്പോൾ അത് ചെറുതായിട്ട് മൂവ് ചെയ്യാൻ തുടങ്ങും. ഇനി ഇതിലേക്ക് നമ്മുടെ പച്ചരി കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒരു 2-3 റൊട്ടേഷൻ കഴിയണ വരെ മതി. ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കുക. എന്നിട്ടത് മാവ് വാങ്ങാനുള്ള പാകമായി. ഒന്നുകിൽ അത് ഓഫ് ചെയ്തിട്ട് മാവ് എടുക്കാം, അല്ലെങ്കിൽ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ മാവ് പാത്രത്തിലേക്ക് വാങ്ങാവുന്നതേ ഉള്ളൂ. നമ്മുടെ പാത്രം വൃത്തിയായിരിക്കണം, അതിൽ അധികം വെള്ളം ഉണ്ടാവാൻ പാടില്ല. അതിലേക്ക് നേരെ നമ്മുടെ മാവ് എടുത്ത് ഇടാൻ പോവുക. ഇങ്ങനെ തന്നെ നമുക്കെടുത്ത് പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ ഉഴുന്ന് വടയ്ക്കുള്ള മാവ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. വളരെ ഈസിയാണ് നമുക്കിങ്ങനെ ഗ്രൈൻഡറിൽ അരച്ചെടുക്കാൻ. ഇതേ ഒരു ട്രിക്ക് തന്നെയാണ് നമ്മൾ മിക്സിയിലും അരച്ചെടുക്കുന്നത്. ആവശ്യത്തിനുള്ള വെള്ളം ഓരോ പ്രാവശ്യവും ചേർത്ത് കൊടുക്കണമെന്നേ ഉള്ളൂ. കംപ്ലീറ്റ് ആയിട്ട് മാറ്റിക്കഴിഞ്ഞു. നമ്മളിങ്ങനെ ഗ്രൈൻഡറിൽ അരയ്ക്കുമ്പോൾ നമുക്ക് വീട്ടാവശ്യത്തിന് മാത്രമല്ല, നമ്മൾ ചെറിയൊരു ബിസിനസ്സൊക്കെ ചെയ്യാനാണെങ്കിലും കൂടുതലായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് പെട്ടെന്ന് തന്നെ അരച്ചെടുക്കാൻ പറ്റും ഈ ഒരു മെത്തേഡിലാണെങ്കിൽ. സോ നമ്മുടെ ഉഴുന്നുവടയ്ക്കുള്ള അരപ്പ് റെഡിയായി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. നമ്മുടെ കേക്കിൻ്റെയൊക്കെ ഫ്രോസ്റ്റിങ്ങൊക്കെ പോലെ തോന്നും കാണുമ്പോൾ. ഇനി ഇതിലേക്ക് സവാള അരിഞ്ഞതും പച്ചമുളക് അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും മല്ലിയിലും നമ്മുടെ ഇഷ്ടം പോലെ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് എല്ലാ ഭാഗത്തും ആവുന്ന പോലെ കുഴച്ച് വയ്ക്കാം. നമ്മൾ ഈ അരി എന്തിനാ ചേർത്ത് കൊടുക്കണമെന്ന് വെച്ചാൽ അത് നമ്മുടെ മുകൾ ഭാഗം നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ട്രിക്ക് നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ എണ്ണ ഇവിടെ ചൂടായി കഴിഞ്ഞു. ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ഞാൻ ഈ മാവിൽ കുറച്ച് കായപ്പൊടി കൂടെ മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു 1/4 ടീസ്പൂണോളം. നമ്മുടെ കൈ ആദ്യം ഒന്ന് വെള്ളത്തിൽ നനച്ചെടുത്തിട്ട് ഇതുപോലെ മാവ് ഉരുളകളാക്കി എടുക്കുക. എന്നിട്ട് നടുക്ക് തള്ളവിരൽ കൊണ്ടൊരു ദ്വാരം ഇട്ട് കൊടുത്തിട്ട് നേരെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതുപോലെ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉഴുന്ന് വടകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി നമുക്ക് കൈകൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിലും ഏതെങ്കിലും ഒരു പ്ലേറ്റിൻ്റെ പുറകുവശത്ത് എണ്ണ തടവിയിട്ട് അതിലും ഷേപ്പാക്കി എടുത്തിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാൻ പറ്റും. ഉഴുന്നുവട വെന്ത് വരാനായിട്ട് ഒരുപാട് സമയമൊന്നും വേണ്ട. നമ്മൾ ഒരു ഭാഗം ഒന്ന് ചൂടായി കഴിയുമ്പോൾ തന്നെ തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ അതിൻ്റെ ഷേപ്പ് നല്ല കറക്റ്റായിട്ട് വരും. പിന്നെ ഉൾഭാഗം പെട്ടെന്ന് തന്നെ വെന്തോളും. അതല്ലെങ്കിലും ചെറുതായിട്ടൊന്ന് സിമ്മാക്കി കൊടുത്താൽ മതി. ഉൾഭാഗവും പുറം ഭാഗമൊക്കെ നല്ലോണം വേവും. അധികം സമയമൊന്നും വേണ്ട. ഈ ഉണ്ടാക്കിയിരിക്കുന്ന മാവ് മുഴുവൻ പെട്ടെന്ന് തന്നെ നമുക്കിത് വറുത്ത് കോരാൻ പറ്റും. നല്ല ഗോൾഡൻ ബ്രൗൺ ആയി കഴിഞ്ഞിട്ട് നമ്മൾ എണ്ണയിൽ നിന്ന് വാങ്ങിച്ചാൽ മതിയാവും. അതായിരിക്കും അതിൻ്റെ ഒരു കറക്റ്റ് ഭാഗം. ഉൾഭാഗം വേവാനായിട്ട് ശ്രദ്ധിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അതിന് ജസ്റ്റ് ഒന്ന് സിമ്മാക്കി കൊടുത്താൽ മതിയാവും. ഉൾഭാഗവും കൂടെ നല്ല സ്മൂത്തായിട്ട് വെന്ത് വരും. വീട്ടിൽ ഗ്രൈൻഡർ ഉണ്ടെങ്കിലും പലർക്കും ഇങ്ങനെ ഉഴുന്നുവട എങ്ങനെ ഉണ്ടാക്കണം എന്നൊന്നും അറിയില്ല. അപ്പോൾ നമ്മളിങ്ങനെ ഈ ഒരു ട്രിക്കിൽ നമുക്കത് ചെയ്തെടുക്കാൻ പറ്റും എളുപ്പം തന്നെ. ഇനി ആര് വിരുന്നുകാർ വരുവാണെങ്കിലും നമുക്കിതുപോലെ വൈകുന്നേരം ചായക്കുള്ള ഉഴുന്നുവട നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റും. അതല്ല, നമ്മൾ നാളെ രാവിലെ ഇഡ്ഡലിയുടെ ഒപ്പമൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ തലേന്ന് മാവ് അരയ്ക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഇതുപോലെ ഉഴുന്നുവടയ്ക്കുള്ളതും അരച്ചെടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതിയാവും. രാവിലെ നേരത്തെ തന്നെ നമുക്ക് ഉഴുന്നുവട ഇതേപോലെ ഉണ്ടാക്കിയിട്ട് ഇഡ്ഡലിയുടെ ഒപ്പവും ദോശയുടെ ഒപ്പമൊക്കെ സെർവ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഇനി ഇതിൻ്റെ ഒപ്പം ഉള്ളിയും പച്ചമുളകും തന്നെ ഇടണമെന്നില്ല. ചിലർക്ക് കുരുമുളകൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ടൊക്കെ ഇടുന്നതായിരിക്കും ഇഷ്ടം. അങ്ങനെയും ചെയ്യാം. ഉഴുന്നുവട പെട്ടെന്ന് ഉണ്ടാക്കാൻ പഠിച്ചു കഴിഞ്ഞു വെച്ചാൽ പിന്നെ നമുക്ക് എളുപ്പത്തിൽ സാമ്പാർ വടയും ദഹി വടയും ഒക്കെ ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ നമ്മുടെ ഉഴുന്നുവട ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഞാൻ അടുത്ത സെറ്റ് കൂടെ ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. ഇത്രയും സമയമൊന്നും നമുക്ക് വേവാൻ എടുക്കില്ല. ഞാനിത് ആ ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്തെന്നേ ഉള്ളൂ. ഞാൻ വീഡിയോ ഒന്ന് ഫാസ്റ്റാക്കി കൊടുക്കുകയാണ്, കാരണം ഒരുപാട് ലെങ്തി ആവുന്നുണ്ട്. മിക്സിയിൽ നമുക്ക് ഇതേ ട്രിക്കിൽ തന്നെ നമുക്ക് അരച്ചെടുക്കാൻ പറ്റും കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതിയാവും. അങ്ങനെ നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള, അതുപോലെ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, ഗോൾഡൻ ബ്രൗൺ ആയിട്ടുള്ള മെതുവട ഇവിടെ റെഡി ആയി കഴിഞ്ഞു. വീട്ടിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കമൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കണേ. അങ്ങനെ നമ്മുടെ വട ഇവിടെ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായി കാണുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പെട്ടെന്ന് തന്നെ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.